ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിപ്പി എജു വേൾഡിലേക്ക് സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഇതുവരെ കോൾഫോർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇനി മുതൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഫിലിംസ് ഉണ്ട് എൽ ഡി സി ഉണ്ട് ഇനി വരാനുള്ള എക്സാമുകളാണ് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ എക്സാമും നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇനിയുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇതുവരെ നടന്ന എക്സാമൊന്നും ഡിസ്ക്രി ഡിസ്ക്രിപ്റ്റീവ് അല്ലായിരുന്നല്ലോ ഇപ്പോൾ നമുക്ക് മറ്റുള്ള എക്സാമിനും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ടോപ്പിക് നമുക്ക് നോക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത് പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് മീററ്റിലാണ് മീററ്റ് എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പ മെയ് പത്തിനാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മെയ് പത്ത് എന്നുള്ള ഡേറ്റ് അതായത് വിത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് സ്ഥലമാണിത് മീററ്റ് ഇനി മീരറ്റിൽ കലാപം നയിച്ച വ്യക്തിയാണ് ഖേദം സിംഗ് അപ്പോൾ നമുക്കിവിടെ മീററ്റിൽ കലാപം നയിച്ച വ്യക്തിയുടെ പേരുകൂടി പഠിച്ചു പോകാം ആരാണ് ഖേദം സിംഗ് ഇപ്പം മീററ്റ് എന്ന് കേട്ടാൽ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് അതോടൊപ്പം തന്നെ മീററ്റിൽ കലാപം നയിച്ചത് ആരാണ് ഖേദം ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളുണ്ടായിരുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് അപ്പം നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും അമ്പത്തേഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിക്കുന്നത് എന്ത് പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് മെയ് പത്ത് നടന്ന സ്ഥലം മീരറ്റ് മീരറ്റിൽ കലാപം നയിച്ചത് ഗേതം സിംഗ് അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഓരോ വ്യക്തികളായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ വ്യക്തി ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട വ്യക്തി ആരാണ് മംഗൾ പാണ്ഡേ അപ്പം മംഗൾ പാണ്ഡേ ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് അപ്പോൾ മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയ വർഷം അത് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയത് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കാരണം വാട്സൺ എന്ന ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് കൊന്നതാണ് അപ്പോൾ മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയത് വാട്സൺ എന്ന ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് കൊന്നതാണ് മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് ബാരാഗ്പൂർ ഇന്ത്യൻ കാലാൾപടയുടെ മുപ്പത്തിനാലാം യൂണിറ്റ് അംഗമാണ് ബാരാഗ്പൂരിലെ ഇന്ത്യൻ കാലാൾപടയുടെ മുപ്പത്തിനാലാം യൂണിറ്റ് അംഗമാണ് മംഗൾപാണ്ഡെ മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ് മുപ്പത്തിനാലാം യൂണിറ്റ് അംഗമാണ് എവിടെയാണ് ഭാരത്പൂരിലെ ഇന്ത്യൻ കാലാൾപ്പടയുടെ മുപ്പത്തിനാലാം യൂണിറ്റ് അംഗമാണ് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡേയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡേ ദി റൈസിങ് മംഗൾ പാണ്ഡെ ദി റൈസിങ് എന്ന സിനിമയാണ് മംഗൾ പാണ്ഡേയെക്കുറിച്ച് പുറത്തിറങ്ങിയത് അതിൽ മംഗൾ പാണ്ഡേയായി അഭിനയിച്ച വ്യക്തി ആരാണ് അമീർ ഖാനാണ് അപ്പോൾ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമ മംഗൾ പാണ്ഡെ ദിറായി സിംഗ് മംഗൾ പാണ്ഡെയായി അഭിനയിച്ച വ്യക്തി അമീർ ഖാൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു മംഗൾ പാണ്ഡെയാണ് എന്നാൽ നമുക്ക് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആയിരുന്ന വ്യക്തിയെ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരായിരുന്നു പ്രീതി ലത വഡേത്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പ്രീതി ലത വഡേദ്കർ ആണ് പ്രീതി ലത വഡേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്ന ബംഗ്ലാദേശിലെ ട്രസ്റ്റാണ് ബിർക്കന്യാ പ്രീതി ലത ട്രസ്റ്റ് പ്രീതി ലത വഡേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്ന ബംഗ്ലാദേശിലെ ട്രസ്റ്റ് ബിർകന്യാ പ്രീതി ലത ട്രസ്റ്റ് നെക്സ്റ്റ് നമുക്ക് നാനാസാഹിബിനെ കുറിച്ച് പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാസാഹിബ് അദ്ദേഹം പേശുവ ബാജി റാവുവിന്റെ ദത്തുപുത്രനാണ് പേശുവ ബാജി റാവുവിന്റെ ദത്തുപുത്രനായ നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്നറിയപ്പെടുന്നത് ദോണ്ടു പന്ത് ആണ് ദോണ്ടു പന്ത് ദോന്തു പന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് നാനാ നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേരാണ് ദോണ്ടു പന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് രക്ഷപ്പെട്ട വിപ്ലവകാരി കൂടിയാണ് നാനാ സാഹിബ് നാനാസാഹിബിൻ്റെ സൈനിക ജനറൽ ആയിരുന്ന വ്യക്തിയാണ് അസീമുള്ള ഖാൻ നാനാസാഹിബിൻ്റെ സൈനിക ജനറൽ ആണ് ആര് അസീമുള്ള ഖാൻ അദ്ദേഹത്തെ വരുന്ന ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് അസീമുള്ളാഖാൻ അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അസീമുള്ളാ ഖാൻ നെക്സ്റ്റ് അടുത്തതായി പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ് താന്തിയോതോപ്പി താന്തിയോതോപ്പി ആരായിരുന്നു നോക്കാം നാനാ നാനാസാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവാണ് താന്തിയോതോപ്പി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറ ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയോതോപ്പി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് അതായത് ഗറില്ല യുദ്ധമുറ ആവിഷ്കരിച്ച സമര നേതാവാണ് നമ്മുടെ താന്തിയോതോപ്പി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡൂരംഗ് താന്തിയോതോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡൂരംഗ് ഈ വിപ്ലവത്തിൽ യുദ്ധമുറ ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയോതോപ്പി താന്തിയോതോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ കാമ്പൽ സർ കോളിൻ കാമ്പൽ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ് താന്തിയോ തോപ്പിയെ പരാജയപ്പെടുത്തിയത് സർ കോളിൻ കാമ്പൽ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സൈനിക തലവനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സൈനിക തലവനായിരുന്ന വ്യക്തിയാണ് സർ കോളിൻ കാമ്പൽ താന്തിയോ തോപ്പിയെ ചതിയിലൂടെയാണ് അവർ പിടിച്ചടക്കിയത് അങ്ങനെ താന്തിയോ തോപ്പിയെ ഒറ്റ കൊടുത്തൊരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് മണ്സി അദ്ദേഹത്തിൻ്റെ പേരാണ് മാന്സിങ് അപ്പം താന്തിയോ തോപ്പിയെ ഒറ്റ കൊടുത്ത വ്യക്തിയാണ് മാൻസിങ് താന്തിയോ തോപ്പിയെ പിടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ ഏഴിനാണ് താന്തിയോ തോപ്പിയെ പിടിച്ചത് അപ്പോൾ താന്തിയതോപ്പിയെ പിടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ ഏഴിനാണ് താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിനാണ് താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റിയത് തൂക്കിലേറ്റിയ വർഷം അൻപത്തൊൻപത് ഏപ്രിൽ പതിനെട്ട് അപ്പൊ തോപ്പിയെ നമ്മൾ എന്തു പഠിച്ചു നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവാണ് തോപ്പി അദ്ദേഹമാണ് ഗറില്ല യുദ്ധമുറ ആവിഷ്കരിച്ച സമര നേതാവ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ആരാണ് എന്താണ് രാമചന്ദ്ര പാണ്ഡൂരംഗം എന്നാണ് ഇനി തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ കാമ്പൽ ഇനി അദ്ദേഹത്തെ ഒറ്റ കൊടുത്ത വ്യക്തിയാണ് അതായത് താന്തിയോ തോപ്പിയെ ഒറ്റുകൊടുത്തതാരാണ് മാൻസിംഗ് ആണ് താന്തിയ തോപ്പിയെ പിടിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ഏപ്രിൽ ഏഴിനാണ് അദ്ദേഹത്തെ പിടിച്ചത് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ഏപ്രിൽ പതിനെട്ടിനാണ് അപ്പോൾ ഈ തൂക്കിലേറ്റിയ വർഷം ചോദിച്ചിട്ടുണ്ട് പി എസ് സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ഏപ്രിൽ പതിനെട്ടിനാണ് താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സൈനിക തലവൻ എന്ന് നമ്മൾ പഠിച്ചത് ആരാണ് സർ കോളിൻ കാമ്പലാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം